എന്നാലും കെട്ടിച്ചുമ്പോൾ അത്രയും വാങ്ങിയിട്ട് തന്നെ വാങ്ങിക്കൊണ്ട് പോവാ. പിന്നെ പപ്പക്ക് മേലാക്ക് ജനിക്കണ്ടിരുന്നില്ല, കല്യാണത്തിന് അത്ര ോളോട് കുറച്ച് മാലയും കൊണ്ട് പോളു. നമ്മളെ ഇക്കാലം പാപ്പരാക്കി ചെറുതേക്ക് നോക്കുന്നു, ചിരിക്കുന്നു, കമ്മൻ ഇഷ്ടപ്പെടുന്നു, വാങ്ങുന്നു. ശിവന്റെ വക പറഞ്ഞു, ഉമ്മാന്റെ വക പറഞ്ഞു, എല്ലാവരും ഓരോ നമ്മൾ സ്നേഹത്തിന് ഒരാൾ തരുമ്പോ വേണ്ടെന്ന് പറയാൻ എടുത്ത് ഊരാൻ തോന്നില്ല. ഇവിടുത്തെ ഒരു കൊച്ചു ഫാമിലി. അപ്പൊ ഇന്ന് ഞങ്ങള് വന്നിട്ടുള്ളത് കണ്ടോ, ഞങ്ങളിന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഇന്ന് വെറൈറ്റി വ്ളോഗ് കേട്ടോ. ഇന്നിപ്പോ ഞങ്ങളുള്ളത് ഇക്കാന്റെ ജ്വല്ലറിയിലാണ്. അപ്പൊ ഇക്ക ജ്വല്ലറിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഇക്കന്റെ ജ്വല്ലറിയിൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. സിൽവറും ഗോൾഡും അതൊക്കെ എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് ഗോൾഡ് ഒക്കെ വാങ്ങി തന്നിട്ടുണ്ട് ഇക്ക. അപ്പൊ അതും എന്തൊക്കെയാണെന്ന് കാണാം. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോ. അപ്പോ നമ്മളെല്ലാരും കൂടെ ഒരു സ്ഥലത്തേക്ക് പോവാണ്. എങ്ങോട്ടാ അറിയോ? നമ്മളെല്ലാരും ചോദിച്ചിരുന്ന ഒരു കാര്യമാണ്, പപ്പക്ക് എന്താ ജോലിന്ന്. ആ പപ്പന്റെ കടയിക്ക്, പപ്പന്റെ കട ജ്വല്ലറിക്ക്, പപ്പന്റെ അവിടെ അല്ല കേട്ടോ, പപ്പ വർക്ക് ചെയ്യണ ജ്വല്ലറിക്ക് നമ്മളെല്ലാരും കൂടെ പോവാണ്. പക്ഷെ എന്താ അറിയോ, റിഷു ഇല്ല കേട്ടോ. റിഷു ഉമ്മ മാന്റിയിട്ടൊപ്പം കൂടെ എറണാകുളത്തേക്ക് പോയിക്കാണ്. റിഷുവിന് കുഴപ്പമൊന്നുമില്ല, ഓൻ ഇന്നലെ കരഞ്ഞ് പിരിഞ്ഞ് പ്രശ്നമൊക്കെ ഉണ്ടാക്കി പോയതാണ്. ആ എന്തായാലും നമുക്ക് പോയൊക്കെ. വണ്ടിയിൽ പോയി ഇങ്ങോണ്ടിരിക്കാണ്. കിനാത്തിയിൽ ജ്വല്ലറിയാണ് കേട്ടോ. പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡില് ട്രാഫിക് ജംഗ്ഷനിലാണ് കേട്ടോ ഈ ജ്വല്ലറി ഉള്ളത്. ഈ ജ്വല്ലറി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എന്നും പറയും, ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഒക്കെ വന്നിട്ടുണ്ട്. സിൽവറിൽ വന്നിട്ടുണ്ട് ഗോൾഡ്, ലൈറ്റ് വെയിറ്റ് ഗോൾഡ് കളക്ഷൻ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊന്ന് കാണാൻ വന്നതാണ്. അപ്പൊ ഞങ്ങള് കാണുമ്പോ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം. പിന്നെ നമുക്ക് അടിപൊളി കളക്ഷൻ ഒക്കെ ആണ്, നമുക്ക് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നോക്കും ചെയ്യാം, വാങ്ങും ചെയ്യാം, അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല കളക്ഷൻ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി കേട്ടോ. പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡില് ഇവിടെ നല്ല വെറൈറ്റി കളക്ഷൻ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതെന്താന്നൊക്കെ നമുക്ക് എനിക്ക് അങ്ങനെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് അങ്ങോട്ട് മനസ്സിലായിട്ടൊന്നുമില്ല. അപ്പൊ ഇക്കാനോടും അതുപോലെ സ്റ്റാഫിനോടും ഓണോടും ഒക്കെ ചോദിച്ചു നോക്കാം. അപ്പൊ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടണ്ടേ നമ്മുടെ സ്റ്റാഫിനൊക്കെ. ഇത് പ്രശാന്ത്. ഇതാണ് പ്രശാന്ത്. ദിലീപ്. ഇന്ന് സഹല. അപ്പൊ 2 ഗ്രാം മുതലുള്ള ചെയിനും ബാംഗിൾസും ഒക്കെയാണ് കേട്ടോ ഇപ്പൊ കാണിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാന്. 2 ഗ്രാം മുതൽ എന്നൊക്കെ പറയുമ്പോ നമുക്ക് സാധാരണക്കാർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു റേറ്റും പിന്നെ ഗ്രാമും ആണ്. നല്ല നല്ല വെറൈറ്റി കളക്ഷൻ ആണ് കേട്ടോ, കണ്ടാ തന്നെ നമുക്ക് ഇഷ്ടമാവും. ഇത് 2 ഗ്രാമിന്റെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ചെയിൻ ആണ് കേട്ടോ. ഇത് കണ്ടത് ഇപ്പൊ ബ്ലൂ സ്റ്റോൺ ആണ്. ഇതിന് പകരം പല കളറിലുള്ള സ്റ്റോൺ വെച്ചതുണ്ട്. നല്ല സിമ്പിൾ ആയിട്ടാണ്. അപ്പൊ കണ്ടോ മുളൂന്റെ കഴുത്തില് എന്ത് ഭംഗിയാലേ കാണാന്. അപ്പൊ ഇത് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് സെലക്ട് ചെയ്യാം കേട്ടോ. നല്ല രസം കേട്ടോ. അങ്ങോട്ട് എടുത്ത് ഊരാൻ തോന്നണില്ല. ഇവിടുത്തെ നിന്നോട്ടെ നൂല് പോലെയാണ് അല്ലേ. നമുക്ക് ഇഷ്ടം അങ്ങനത്തെ. ഓവറായിട്ടുള്ളതല്ലാതെ ഇങ്ങനെ കോളേജ് പോയി ഗേൾസിനൊക്കെ പറ്റിയ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ചെയിനാണ്. അപ്പൊ അതിന്റെ വേറെ കളേഴ്സ് ആണ് കേട്ടോ. ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പിന്നെ ബ്ലാക്ക്, പിന്നെ റോസ് കളറ്, പിങ്ക് കളറും ഉണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാം. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കേട്ടോ. 2 ഗ്രാമിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യണത്. 2 ഗ്രാം തന്നെ ഉള്ളു സ്റ്റാർട്ടിംഗ് എന്നല്ല. പിന്നെ ഇതാണ് കേട്ടോ വേറൊരു വെറൈറ്റി ചെയിന്. ഇത് 2.5 ഗ്രാമിലാണ്. ഇത് ലൈറ്റ് വെയിറ്റ് ആയിട്ടാണുള്ളത്. ഇത് 6 ഗ്രാമിന്റെ ചെയിനാണ്. സിമ്പിൾ ആയിട്ട് അതുപോലെ തന്നെ. ഇത് ലൈറ്റ് വെയിറ്റ് തന്നെയാണ് കേട്ടോ. ഇത് റോഡിയം പോളിഷിൽ വരുന്ന സിംഗപ്പൂർ ചെയിൻ ആണ് കേട്ടോ.
അപ്പൊ നമുക്ക് മോളോട് ഒന്ന് വെച്ചുകൊടുത്തു നോക്കാം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോളോട് കുറച്ച് മാലയും കൊണ്ട് പോവുള്ളൂ. നമ്മളെ ഇക്കാനെ പാപ്പരാക്കി നല്ല ഭംഗിണ്ട് കേട്ടോ, ടേസ്റ്റ് ഉണ്ട്. എന്റെ അമ്മാവ് കുക്കിംഗ് ചെയ്ത് ചെയ്ത് ചെയ്തപ്പോ ഇതൊക്കെ നല്ല ഭംഗിണ്ടല്ലേ. ഇത് സിംഗപ്പൂർ കളക്ഷൻ ആണ് കേട്ടോ, സിംഗപ്പൂർ റോഡിയൻ കളക്ഷൻ ആണ്. ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് എത്ര ഒന്നേകാല് അല്ലേ, ലൈറ്റ് ആയിട്ടുള്ള വെയിറ്റ് ആണ് ഉള്ളത്. ഇത് എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. എനിക്ക് എപ്പോഴും ഗോൾഡില് ഇതുപോലെ സ്റ്റോണ് വരുന്നതാണ് ഇഷ്ടം, അത് വൈറ്റ് സ്റ്റോണില്. അതുകൊണ്ട് എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് കുറച്ച് ബാംഗിൾസ് ഒന്ന് കാണാം. ഇത് ലെയർ ബാംഗിൾസ് ആണ് കേട്ടോ, നല്ല ഭംഗിയില്ലേ മോള് കാണാൻ. എന്തിട്ടാലും നല്ല സൂപ്പറാണ്. ഇത് 8 ഗ്രാമിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 4 ഗ്രാമിന്റെ ഉണ്ട് 1 ലെയർ ആയിട്ടുള്ളത്. ഇത് 3 ലെയറും ഇത് 2 ലെയറും ആണ്. എന്താണെങ്കിലും കാണാൻ നല്ല ഭംഗിയില്ലേ മോളോ. മോളോ 4 ബാംഗിൾസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എങ്ങനെ വരുന്നതാണ് ഇക്ക, അതിന്റെ ഒക്കെ സംഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ഇത് സിംഗപ്പൂർ ലെയർ ബാംഗിൾ. ഈ രണ്ടാമത്തേതോ? അതൊക്കെ സിംഗപ്പൂർ ബാംഗിൾ. ഇതോ ഈ ഗ്രീൻ, ഇതൊക്കെ സിംഗപ്പൂർ. വെയിറ്റ് ആണ്. അപ്പൊ ഇത് 100 കളക്ഷൻ ആണ് കേട്ടോ. 10 ഗ്രാം മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ്. ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ളതാണ് കേട്ടോ. 100 കളക്ഷൻ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. 8 ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കുവൈത്തി ചെയിൻ ആണ് കേട്ടോ. വെറൈറ്റി കളക്ഷൻ ആണ്. ഞാൻ ഒന്ന് ഇട്ട് കാണിച്ചു തരാം. ഇതും വേറെ അതിന്റെ കുവൈത്തി കളക്ഷനിലുള്ളത് ഒന്നാണ് കേട്ടോ. വേറൊരു വെറൈറ്റി ചെയിൻ ആണ്. അപ്പൊ ഇനി കുറച്ച് ബ്രേസ്ലെറ്റിന്റെ കളക്ഷൻ കണ്ടാലോ. ഇതെന്താണ്? ഇതൊരു കുവൈത്തി ആണ് കേട്ടോ. കുവൈത്തി കാരണം ഒന്നല്ല, കുവൈത്തി ബ്രേസ്ലെറ്റ്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കുവൈത്തി ബ്രേസ്ലെറ്റ് ആണ്. 3/4 പവനാണ് കേട്ടോ വരുന്നത്. ഇത് സ്റ്റോണിൽ വരുന്നുണ്ട്. എനിക്ക് ഞാൻ സ്റ്റോണ് കാണാനാണ് ഗോൾഡിന്റെ കൂടെ. ഇതും കുവൈത്തി. അപ്പൊ ഞാനിപ്പോ ബ്രേസ്ലെറ്റിന്റെ കുറച്ച് കളക്ഷൻ കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അത് മാത്രമല്ല, അതിലും ഇനി ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഉണ്ട്. അപ്പൊ ഒക്കെ നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇനി ബ്രേസ്ലെറ്റ് ഒക്കെ ഞാൻ മോളെ കൈയിട്ട് കാണിച്ചു തരാം. അപ്പൊ അറിയാം എത്രത്തോളം ഭംഗിയുണ്ടെന്ന്. ഇതൊരു വെറൈറ്റി കളക്ഷൻ ആണ് കേട്ടോ. നെക്ലസ് ആണ്. ഞാനൊന്ന് കാണിച്ചു തരാം. ഇതൊരു വെറൈറ്റി ചെയിൻ തന്നെയാണ്. നല്ല പേള് ഷേപ്പിലെ, പേളും ഉണ്ട് മുത്തും ഉണ്ട്. പിന്നെ ഈ നല്ല വെറൈറ്റി കളക്ഷനിൽ മേക്കിംഗ് ചാർജ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഒരുപാട് മേക്കിംഗ് ചാർജ് ഒക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് നല്ല കുറഞ്ഞ റേറ്റിൽ തന്നെയാണ് മേക്ക് ചെയ്ത് തരുന്നത്. കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യുന്ന നെക്ലസ് ആണ് കേട്ടോ. കുറച്ച് ഹെവി ഡിസൈൻ ഉള്ളതാണ് അല്ലേ. മോളിനെ കെട്ടിച്ചു അതുപോലെ വാങ്ങാട്ടോ. 100 കളക്ഷൻ തന്നെയാണ് കേട്ടോ. ഇത് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നെക്ലസ് ആണ്. കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അധികം വെയിറ്റ് ഒന്നുമില്ല. ഇതും അതുപോലെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു നെക്ലസ് ആണ് കേട്ടോ. മോളപ്പോ ഈ റെഡ് മാല കേട്ടോ സെലക്ട് ചെയ്തിട്ടില്ല. സെലക്ട് ചെയ്തിട്ടില്ല, ഞാൻ ചെക്ക് ചെയ്തോണ്ടിരിക്കണേ. ഇക്ക മോളൂന് ആ 2 ഗ്രാമിന്റെ ചെയിന് വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചു. ഏതായാലും ഇവിടെ വന്ന് വീഡിയോ ഒക്കെ എടുക്കല്ലേ. മോളും രക്ഷപ്പെട്ടു, ഓക്ക് വീഡിയോ ഒക്കെ എടുത്തപ്പോ ഒരു മാലയൊക്കെ കിട്ടി. ഇനിയിപ്പൊ എനിക്കെന്താണോ വാങ്ങിത്തരിക. എനിക്ക് പിന്നെ 2 ഗ്രാമിനോടൊന്നും താല്പര്യമില്ല. നമുക്കൊക്കെ വാങ്ങുമ്പോ ഒരു 10 or 50 ഒക്കെ ഗ്രാം ഒക്കെ. നമ്മളെ ഷെഫ്ഖാന്റെ വക നമുക്ക് എന്താ എന്തായാലും ഒരു ഗിഫ്റ്റ് ഒക്കെ ഉണ്ടല്ലേ. ഇവരെ വക തിറന്നുണ്ട് എന്നൊക്കെ പറയുന്നു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു, പക്ഷെ എന്താ പറ്റിയ എന്നൊരു നമ്മൾ സ്നേഹത്തോട് ഒരാളെ തരുമ്പോ വേണ്ടെന്ന് പറയുന്നത് മോശമല്ലേ. ഇപ്പൊ നമ്മള് പുറത്തുനിന്ന് നോക്കുമ്പോ ഗ്രീനും അതുപോലെ ബ്ലാക്കും ഒക്കെ ഭംഗി തോന്നും. പക്ഷെ എനിക്ക് തോന്നുന്നു കൗതിലിട്ടിട്ട് മോളൊരു ബ്ലാക്കാ ചെയ്യുന്നത്.
മാറ്റിലേക്ക് നോക്കുമ്പോ എല്ലാ കളറും കഴുത്തിന് ബ്ലാക്ക് ആ മാച്ച് ആയിട്ടുണ്ട്. അപ്പൊ അത് സെലക്ട് ചെയ്തു അല്ലേ. അപ്പൊക്ക് പപ്പ ഈ വാല വാങ്ങി തന്നല്ലോ. ഇനി നമുക്ക് ശിവകാന്റെ വക വാറുണ്ട് കേട്ടോ, അമ്മാന്റെ വക വാറുണ്ട്, എല്ലാരും വക ഓരോ. ഇതെല്ലാം കഴിക്കുന്ന അവസ്ഥയായി നിൽക്കുന്ന നമ്മുടെ ഇമ്മച്ചിയാണ്. അപ്പൊ ഇനി നമുക്ക് അടുത്തതായിട്ട് കുറച്ച് സിൽവർ കളക്ഷന് കാണാം. അപ്പൊ നമ്മൾ ഗോൾഡ് ഒക്കെ ഏകദേശം കണ്ടു, ഫുള്ളൊന്നും കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഒക്കെ അപ്പൊ നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ സിൽവർ ആണ് കേട്ടോ ട്രെൻഡ്. സ്വർണത്തെക്കാളും കൂടുതൽ ആളുകൾ ചോദിച്ചു വരുന്നത് സിൽവർ ആണ്. അപ്പൊ ഇറ്റാലിയൻ സിൽവർ ആണ് കേട്ടോ. റോസ് കളറിൽ, റോസ് ഫ്ലേവർ അറിയില്ല നമ്മള് കുക്കിങ്ങിന്റെ കാര്യം പറയുമ്പോ. അതുപോലെ ഇത് റോസ് പോളിഷും സിൽവർ പോളിഷും കൂടി മിക്സ് ആയിട്ട് വരുന്ന സിൽവർ ആണ് കേട്ടോ. നല്ല വെറൈറ്റി കളക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഈ സിൽവർ കളക്ഷൻ കണ്ടാലോ, റോസ് കളക്ഷൻ, സിൽവർ കളക്ഷൻ കണ്ടാലോ. അപ്പൊ ഇത് സിൽവർ റിംഗ്സ് ആണ് കേട്ടോ. കണ്ടാൽ നമുക്ക് റോസ് ഗോൾഡ് ആണ് തോന്നും, പക്ഷെ റോസ് ഗോൾഡ് അല്ല, സിൽവർ, റോസ് സിൽവർ ആണ്. നല്ല ഭംഗിയുണ്ട് കാണാന്. മോളുണ്ട സിമ്പിൾ ആയിട്ടുള്ളതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ പിന്നെ കുറച്ച് ഹെവി ആയിട്ടുള്ള നല്ല വെറൈറ്റി കളക്ഷൻ നോക്കിയിട്ടിട്ടുണ്ട്. ഇതിൽ എനിക്കത് നല്ല ഇഷ്ടമായി കേട്ടോ. അത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്കിതിനു മുമ്പ് ഇക്കൊരു റിംഗ് കൊടുന്നു തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് കൈമ ലൂസ്. അപ്പൊ ഇതാ ഞാൻ സെലക്ട് ചെയ്തത്. എങ്ങനെ ഉണ്ട് ഇക്കാ അല്ലേ, നമുക്കിത് സെലക്ട് ചെയ്യാം. രസല്ലേ, എങ്ങനെ ഉണ്ട് ഇതിന്റെ സെലക്ഷൻ എങ്ങനെ ഉണ്ട് നോക്കാണി. പൊള്ളിയല്ലേ. ഇത് റോസ് ഗോൾഡിന്റെ ലുക്ക് ആണ്, പക്ഷെ എന്തല്ലോ ഇത് സിൽവർ ആണ് കേട്ടോ. ഇതൊക്കെ സിൽവർ ആണ് കേട്ടോ, ഈ റെഡ് കളറിലുള്ളതൊക്കെ സിൽവർ ആണ്. കുറച്ച് ജെൻസിന്റെ റിംഗ് കളക്ഷൻ കാണാം. ഇതൊക്കെ വലുതാണ് കേട്ടോ, എന്റെ കൈമൊക്കെ ലൂസാണ്. അറേബ്യൻ നൈറ്റ് ആണല്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോ കാണുന്ന പെണ്ണുങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ, ഭർത്താക്കന്മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സർപ്രൈസ് ആയിട്ട് വാങ്ങിക്കൊടുക്കാം കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടാവും. എന്റെ കൈമുണ്ട് കേട്ടോ, ഒന്നിങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ടിക്ക, ഒരു യെല്ലോ പേൾ വെച്ചത്. ഇനിയുണ്ടോ ഇതേ ടൈപ്പ്, ഇതിന്റെ യെല്ലോ കളറാണ് ടിക്ക വാങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇനി സിൽവറിൽ കുറച്ച് ഇറ്റാലിയൻ കളക്ഷൻ ബ്രേസ്ലെറ്റ് കാണാം കേട്ടോ. സിൽവർ ആണ് കേട്ടോ ഇത്. പിന്നെ ശരിക്ക് വൈറ്റ് കളറിലാ വരുന്നത്. ഇത് റോസ് കളറില് വരുന്ന റോസ് സിൽവർ ആണ് കണ്ടോ. ഇങ്ങനെ ഉണ്ട് കേട്ടോ ഇതിന്റെ ബാക്കില്, ഇങ്ങനെ ഇങ്ങനെ മണിമണി മണി പോലെ ഇങ്ങനെ ഇങ്ങനെ കിലിങ്ങളുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ, എന്താ ഭംഗിയില്ലേ. സിമ്പിളാണ്, ഹമ്പിളുമാണ്, അതെ ഹമ്പിളുമാണ്. ഇതൊരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ, വെറൈറ്റി സിൽവർ കളക്ഷൻ തന്നെയാണ്. സ്റ്റോണൊക്കെ വെച്ചിട്ട് സിമ്പിൾ ആൻഡ് ഹമ്പിൾ. നല്ല ഭംഗിയുണ്ട്, ലെയർ സിൽവർ ചെയിൻ ആണ് കേട്ടോ. മൂന്ന് കളറിലാണ് വരുന്നത്, ഗോൾഡ്, റോസ്, പിന്നെ ശരിക്കുള്ള സിൽവർ കളർ. പൊള്ളി സാധനമാണ്, നല്ല ഭംഗിയുണ്ട്. ഇത് സിൽവറിൽ വരുന്ന ബാംഗിൾസ് ആണ് കേട്ടോ, വെറൈറ്റി കളക്ഷൻ തന്നെയാണ്. പല കളറിലും വരുന്നുണ്ട്. സംഭവം സിൽവർ ആണ്, പക്ഷെ കളറും പല കളറിലും വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഷാളിന്റെ കളറാണ് പീച്ച് കളറിൽ വരുന്നത്. ഇത് വൈറ്റ്, ഇതും ഏകദേശം ഒരു പീച്ച് കളർ തന്നെയാണ്. എന്താ ഭംഗി. അപ്പൊ സിൽവറിൽ നല്ല വെറൈറ്റി കളക്ഷൻ ഉണ്ട് കേട്ടോ നമ്മുടെ ഇക്കാന്റെ ജ്വല്ലറിയിൽ. ഇക്കാന്റെ ജ്വല്ലറി അല്ല, ഇക്ക വർക്ക് ചെയ്യുന്ന ജ്വല്ലറിയില്. അപ്പൊ നമുക്ക് കമ്മല് മുതല്, പിന്നെ ബ്രേസ്ലെറ്റ് ഉണ്ട്, ചെയിൻ ഉണ്ട്, പാദസരം ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി പാദസരം നോക്കിയാലോ. ഇത് ജെന്റ്സിന്റെ ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഹസ്ബൻഡിന്മാർക്കൊക്കെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി റിംഗ്സ് ഒക്കെ നമുക്ക് സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാറുള്ള പോലെ ഇതും കൊടുക്കാം കേട്ടോ. അതിന് പറ്റിയ ബ്രേസ്ലെറ്റ് ആണ്. എന്റെ ഫ്രണ്ട് ഒരു ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അന്ന് എനിക്ക് ഇതിന്റെ ഫോട്ടോസ് ഒന്നും കിട്ടിയില്ല. അപ്പൊ ഇനി വേണമെങ്കിൽ കൊടുക്കാം. അസിയോള ഹസ്ബൻഡിന് സർപ്രൈസ് കൊടുക്കാൻ ഒരു ബ്രേസ്ലെറ്റിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ, അപ്പൊ ഇനിയിപ്പോ പറ്റും തോന്നുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ബ്രേസ്ലെറ്റ് ആണ്, ഭർത്താക്കന്മാരെ സർപ്രൈസ് കൊടുക്കാൻ കേട്ടോ. നമ്മളെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ഉണ്ടാവുമ്പോ ഇനി കണ്ടോണ്ട് ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് ഇക്ക തന്നെ സർപ്രൈസ് ഗിഫ്റ്റ് എന്തൊക്കെയാണാവോ. ഞാനും കൊടുക്കും ഒരു സർപ്രൈസ് ഗിഫ്റ്റ്. പിന്നെ പപ്പക്ക് മേലാക്ക് ജനിക്കണ്ടി. ഇനി നമുക്ക് സിൽവറിൽ വരുന്ന പാദസരങ്ങൾ നോക്കാം കേട്ടോ. പാദസരം, പാദസരം എനിക്കൊന്ന് നോക്കണം താല്പര്യം. വെറൈറ്റി കളക്ഷൻ ആണ് പാദസരത്തിന്റെ. പാദസരം അല്ലേ, ഇത് കണ്ടോ, ഒരു അടിപൊളി ആംഗിൾ. ഇത് ഭയങ്കര ഇഷ്ടായിട്ടോ. ഇത് പാദസരത്തിന് ഭയങ്കര
അപ്പൊ എനിക്കും മോളൂന് സിൽവറിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള രണ്ട് പാദസരങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ സെലക്ട് ചെയ്ത ഇതാണ് കാണാന്. ഇതിന്റെ ഡിസൈൻ രണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഞാൻ അങ്ങനെ പാദസരം അല്ലാതെ യൂസ് ചെയ്യുന്ന ആളൊന്നും അല്ല, പക്ഷെ എന്നാലും എനിക്കത് കണ്ടപ്പോ നല്ല ഇഷ്ടം തോന്നി. അപ്പൊ ഇത് ഞങ്ങൾ സത്യത്തിൽ നല്ല ഭാഗ്യം കിട്ടോ. ഞങ്ങൾ ഇന്നിപ്പോ ജ്വല്ലറിൽ വന്നപ്പോ ഈ ടൈമിന് ഭാഗ്യത്തിൽ കസ്റ്റമേഴ്സ് ഒന്നും വന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഇതുപോലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ കാണിക്കുന്ന പോലെ കേട്ടോ, സ്വർണ്ണം ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നതിന് ഒത്തിരി ടൈം വരുന്നുണ്ട്. പിന്നെ എന്താണ് ഭാഗ്യം എന്ന് വെച്ചാല് നിക്ക കടയിൽ ഉണ്ടായില്ല, ലീവ് ആയിരുന്നു. മോളൂന്റെ പല്ലിന്റെ കമ്പി പൊട്ടിട്ട് അതൊക്കെ കാണിക്കാൻ ഡോക്ടർക്ക് പോയിരുന്നു. അപ്പൊ നിക്ക ലീവ് ആയതുകൊണ്ട് ഞങ്ങൾ ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അപ്പൊ കടയിൽ വരുന്നേ. ഉച്ച സമയം ആയതുകൊണ്ടാണ് ഇല്ലാത്ത, വൈകുന്നേരം ആകുമ്പോ ഭയങ്കര തിരക്കായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഉച്ച സമയം 2 മണിയായപ്പോ ഇവിടെ കടയിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ 4 മണി 5 മണി ഒക്കെ ആകുമ്പോ ഭയങ്കര തിരക്കായിരിക്കും. അപ്പൊ ഞാനിത് കമ്പലൊന്ന് മാറ്റണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻ കണ്ടാ മാറ്റണത് ഇന്നാളൊരു സിത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. എനിക്ക് പറ്റുമൊക്കെ ചെയ്തു, പക്ഷെ എനിക്ക് തൂങ്ങലാവണം, തൂങ്ങലുണ്ടല്ലോ, ഡ്രോപ്സ് ആക്കണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ നല്ല വെറൈറ്റി കളക്ഷൻ കാണുകയാണ് എനിക്ക് ഇട്ടിട്ട് രസമുണ്ട് തോന്നണേ മാറ്റണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിന്റെ കമ്പലൊന്ന് ഊരി എടുക്കുകയാണ് കേട്ടോ. കമ്പലൊന്ന് ഇട്ട് നോക്കട്ടെ, എന്നാലല്ല അറിയുള്ളൂ നമ്മൾ മുഖത്തിന് ചേരുവല്ലേ എന്ന്. അതാണ് അപ്പൊ ഞങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി ഇങ്ങാണ്ട് ഇതാ അവിടെ ലൈമ ഒക്കെ കൊണ്ടിട്ടുണ്ട്. അതാ അമ്മച്ചി കമ്മലിട്ട് കൊടുത്തുകൊണ്ട് കേട്ടോ. അപ്പൊ അതാ അമ്മച്ചിക്ക് കണ്ണാടി കൊണ്ടു നിൽക്കുന്നു, അമ്മച്ചി അതിലേക്ക് നോക്കുന്നു, ചിരിക്കുന്നു, കമ്മൽ ഇഷ്ടപ്പെടുന്നു, വാങ്ങുന്നു. പറ്റിയോ ഈ കമ്മല് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ജ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ലൈം ജ്യൂസ് ആണ്. പപ്പ എന്താ പപ്പക്ക് ചായ ആയിട്ടോ കിട്ടിയിട്ടുള്ളത്? അവ ചായ ലവറാണ്. അവ തമ്പലിന് വേണ്ടി ഇങ്ങാണ്ട് കൊറേ ജ്വല്ലറി കെട്ടിന്നു, അത് ഇതാ അതേ മാരി ഊരിയെടുക്കണ്ട് കേട്ടോ. ഇതൊക്കെ പപ്പനിക്ക് വാങ്ങി തന്നതാണ്. എന്താ ചെയ്യല്ലേ, പപ്പക്ക് ഇന്നോട് ഒട്ടും സ്നേഹല്ല. ഇനി പതാക്കരം ഊരിയേക്കണല്ലേ, ഇത് കൊണ്ട് വീട്ടിൽ പോയാ പോലെ. പിന്നെ അപ്പൊ അതാ അതിന്റെ മാലൊക്കെ ഇനി ഇവിടെ ഊരിക്കാൻ പോവാണ് കേട്ടോ. കല്യാണത്തിന് അത്ര എന്താ ആഭരണങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് എടുത്തു കേട്ടോ. ഞങ്ങളൊന്ന് മണവാട്ടിയാക്കാൻ വേണ്ടി ഞാൻ എടുത്തതായിരുന്നു. ചൊവ്വാഴ്ച ആയതുകൊണ്ട് കടയിൽ തിരക്കില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച ആകുമ്പോ അങ്ങനെ അധികം ആളുകൾ സ്വർണം വാങ്ങാൻ അങ്ങനെ വരാറില്ല അല്ലേ. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഈ ദിവസം സെലക്ട് ചെയ്തത്. ശരി, ഞങ്ങള് പോവാട്ടോ. അപ്പൊ നമുക്ക് വീട്ടിക്ക് പോവാം. പോയിക്കോ പാപ്പന പാപ്പനാസിലേക്ക്. ഞാനല്ല പാപ്പനാസിലേക്ക്. അപ്പൊ നമ്മള് നിക്കാന്റെ ജ്വല്ലറിയിലുള്ള കളക്ഷൻ ഒക്കെ കണ്ടില്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ നല്ല നല്ല വെറൈറ്റി കളക്ഷൻ ഒക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇക്കാന്റെ ജ്വല്ലറിയിൽ വന്ന് വാങ്ങിയാൽ മതി കേട്ടോ. ഈ ജ്വല്ലറിന്റെ പേര് കിനാത്തിയിൽ ജ്വല്ലറി എന്നാണ്. പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡിൽ ട്രാഫിക് ജംഗ്ഷനിലാണ് ഈ ജ്വല്ലറി നിൽക്കുന്നത്. അപ്പൊ നല്ല വെറൈറ്റി കളക്ഷൻ എല്ലാരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ വന്നതുപോലെ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഗോൾഡും സിൽവറും ഒക്കെ വാങ്ങാം. അപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, കമന്റ് ചെയ്യാ, പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാ. അപ്പൊ മറ്റൊരു കിട്ടില്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.